നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇന്നൊരു റെസിപ്പിയുമായിട്ടല്ല വന്നിരിക്കുന്നത്. ഇന്ന് 100% ശുദ്ധമായ ചെറുതേൻ എടുക്കുക. ഇത് എൻ്റെ പക്കലുള്ള കുറച്ച് ചെറുതേൻ കൂടിൽ നിന്നും ഒരു കൂട് തുറന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ്. നമ്മൾ വീടുകളിൽ നിന്ന് എടുക്കുന്ന ചെറുതേനേക്കാളും ശുദ്ധമായ ചെറുതേൻ സ്വപ്നങ്ങളിൽ പോലും കിട്ടുകയില്ല. തേനിഷ്ടമില്ലാത്തതായിട്ട് ആരുമില്ലല്ലോ. ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ചെറുതേൻ്റെ കൂട് നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ കലത്തിലാണ് ഈച്ച വളർത്തുന്നത്. നമുക്ക് ഒരു കലം തുറന്നുണ്ട്. ഈച്ചകൾ മെഴുകൊക്കെ വെച്ച് എൻ്റെ വായെല്ലാം നല്ല ഭദ്രമായിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. ചിലർ ഇതിനെ തടിപ്പെട്ടിയിൽ വളർത്താറുണ്ട്, മുളംകുറ്റിയിൽ വളർത്താറുണ്ട്. കലത്തിന് ഇത്രയും ഭാവിസ്താരം ഉള്ളതുകൊണ്ടാണ് ഈച്ചകൾ മെഴുകി വെച്ച് വാ മുഴുവൻ നന്നായി സീൽ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അത് തുറന്നെടുക്കാം. എൻ്റെ കയ്യിൽ 7 കൂടുകളും ഉണ്ട്. ഒരു കൂടിൽ നിന്ന് ഞാൻ തുടങ്ങിയാണ്, ഒരു കൂടിൽ നിന്ന് ഞാൻ സെറ്റ് വിരിച്ചാണ് 7 കൂടാക്കിയിരിക്കുന്നത്. വളരെ ഈസിയാണ് ഒരു ഈച്ചക്കൂട് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് ഞാൻ കുറേ പറഞ്ഞുതരാം. ഈ ഈച്ച കുത്തുകയല്ല കേട്ടോ, ചെവിയിലും മൂക്കിലും വായിലും ഒന്നും കയറാൻ നോക്കിയാൽ മതി. ഇനി നമ്മൾ കൂടിനുള്ളിലേക്ക് കയറി നോക്കാം. ഈ മുകളിൽ മഞ്ഞ മുത്ത ഒല്ലിക്കുന്നതാണ് മുട്ട. പിന്നെ ആ താഴെ കാണുന്ന കറുത്ത മുന്തിരിക്കൊല പോലത്തെയാണ് തേൻ. അത് മെഴുകിനുള്ളിലാണ് തേൻ ഇരിക്കുന്നത്. അത് നമ്മൾ തൊട്ട് കഴിഞ്ഞ് അന്നേരം അത് പൊട്ടിപ്പോകും. ഇപ്പം മഴക്കാലം ആയതുകൊണ്ടും തേൻ്റെ സീസൺ അല്ലാത്തതും വളരെ കുറച്ച് തേൻ മാത്രമേ ഉള്ളൂ. റബ്ബർ മരങ്ങൾ പൂക്കുന്ന സമയത്താണ് സാധാരണയായി ധാരാളം തേൻ ലഭിക്കുന്നത്. ഇനി നമുക്ക് തേൻ എടുത്തു നോക്കാം. ആ സ്പൂൺ അങ്ങോട്ട് തൊടുമ്പോൾ തന്നെ ആ കുമളുകൾ പൊട്ടിയിട്ട് തേൻ ഒലിച്ചു വരികയാണ്. കണ്ടോ, നമ്മുടെ ചുറ്റും നിൽക്കുന്ന ടീംസൊക്കെ ബലം തുടങ്ങിയിരിക്കുകയാണ്. ഈ തേൻ കണ്ടു കഴിഞ്ഞാൽ ആർക്കാണ് കൊതി വരാത്തത്? ഇപ്പൊ ലഭിക്കുന്ന ഈ ചെറുതേന് സ്വാദും ഗുണവും വളരെ കൂടുതലാണ്. റബർമരം പൂക്കുന്ന സമയത്ത് ധാരാളം തേൻ ലഭിക്കുമെങ്കിലും ആ തേനിന് ഇത്രയും സ്വാദ് കാണത്തില്ല. കാരണം അത് റബ്ബർ മരത്തിന്റെ പൂവിൽ നിന്നാണ് തേൻ ശേഖരിക്കുന്നത്. അല്ല, പിന്നെ നമ്മൾ ഓണത്തിന്റെ സമയത്ത്, ഓണത്തിന്റെ സീസൺ ആകുമ്പോൾ ധാരാളം പൂക്കൾ ഉണ്ടാകും. ആ പൂക്കളിൽ നിന്ന് എടുക്കുന്ന തേനും നല്ല സ്വാദും നല്ല ഗുണവുമാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ചെറുതേൻ അത്യുത്തമമാണ്. ഈ ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് 1 സ്പൂൺ ചെറുതേനകത്തോട്ട് ശകലം ശുദ്ധമായ മഞ്ഞൾപ്പൊടി ചാലിച്ച് 3 നേരം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ടവേദനയ്ക്കൊക്കെ വളരെ ആശ്വാസം ലഭിക്കും. അതുപോലെ തന്നെ തടി കുറയ്ക്കാനൊക്കെ ചെറുതേൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ പല ആയുർവേദ മരുന്നുകളിലും ചെറുതേനാണ് ചേർക്കാറ്. ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ആന്റിഓക്സിഡൻ്റ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. ചെറുതേൻ ഇത്രയും ഗുണം കൂടാനുള്ള പ്രധാന കാരണം ഈച്ചകൾക്ക് ചെറിയ പൂവിൽ നിന്ന് പോലും തേൻ ശേഖരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി നമ്മൾ എടുത്ത ആ തേനെ 2 ലെയറുള്ള അരിപ്പ് വെച്ച് നന്നായി അരിച്ചെടുക്കുകയാണ്. ഇപ്പം ഞാൻ ഈ അരിച്ചെടുക്കുന്നത് ഏതാണ്ട് 2 കൂട്ടിലെ തേനാണ്. ഇപ്പം സീസൺ സമയം അല്ലാത്തതുകൊണ്ട് 2 കൂട്ടിലെ തേനും കൂടെ ഏതാണ്ട് ഒരു 500 മില്ലിയോളം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ചെറുതേൻ്റെ പ്രശ്നം അതാണ്, ഒരു വർഷം കൊണ്ട് ഒരു 650-700 മില്ലി മാത്രമേ ഒരു കൂട്ടിൽ നിന്ന് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ശുദ്ധമായ ചെറുതേൻ്റെ ലഭ്യത കുറവാണ്. ഇനിയും ബാക്കിയുള്ള തേനിൻ്റെ അട നമ്മൾ നന്നായി പിഴിഞ്ഞെടുക്കുകയാണ്. അതിൽ പൂമ്പുടിയൊക്കെ കാണും. പൂമ്പുടിയൊക്കെ നമ്മൾ മാറ്റിയതിന് ശേഷമാണ് നന്നായി പിഴിഞ്ഞെടുക്കുന്നത്. ഇത്രയേറെ ഗുണവും സ്വാദുമുള്ള ചെറുതേൻ നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് നമ്മുടെ ആവശ്യത്തിൽ ഉത്പാദിപ്പിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലും മതിലുകളിലുമൊക്കെ ചെറുതേൻ്റെ കൂടുകൾ ധാരാളം കാണും. വീടുകളിലൊക്കെ പഴയ പൊട്ടിയ മൺചട്ടിയും കലമൊക്കെ ഉണ്ടാവും. അതെടുത്തൊന്ന് ഒട്ടിച്ച് ചെറിയൊരു ദ്വാരവും ഇട്ട് ആ മതിലിലുള്ള തേനീച്ചക്കൂടിൻ്റെ വാ അടച്ച് കൊണ്ടുവച്ച് അതിന് ചുറ്റോട് ചുറ്റും ചള്ള വെച്ച് നന്നായിട്ട് സീൽ ചെയ്ത് കഴിഞ്ഞാൽ തേനീച്ചയുടെ സഞ്ചാരം ഇതിലൂടെ ആകുകയും 1 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്ന് തേൻ ലഭിക്കുകയും ചെയ്യും. നമ്മൾ വെച്ച കലത്തിൽ നിന്ന് തേൻ എടുക്കുമ്പോൾ ആ കൂട്ടിൽ ഈച്ചയുടെ മുട്ടയുണ്ടെങ്കിൽ നമ്മൾ ആ കലം എടുത്തു മാറ്റി വാ നന്നായി മൂടിക്കെട്ടി വേറൊരു സ്ഥലത്ത് കെട്ടി തൂക്കിയിടാം. അങ്ങനെ നമുക്കൊരു ഈച്ചക്കൂട് ലഭിക്കുകയും എല്ലാ വർഷവും തേൻ ലഭിക്കുകയും ചെയ്യും. കൂടിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം.